പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 ജാനുവരി മാസം 25 ചൊവ്വാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ 25 ദിനം കാണുവാനുള്ള ഭാഗ്യം തമ്പുരാൻ നമുക്ക് നൽകി. അതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രത്തോടെ തമ്പുരാന് സ്തുതി സ്തോത്രങ്ങൾ കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ജീവജല വാഗ്ദത്ത സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 8:1 ജനസിസ് ചാപ്റ്റർ 8:1 നാം ഇപ്രകാരം വായിക്കുന്നു. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. നോഹയുടെ കാലം വളരെ സങ്കീർണമായ ഒരു കാലഘട്ടമായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലും നോഹയുടെ കാലത്തെക്കുറിച്ചും അന്ത്യകാലത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ചും യേശു ക്രിസ്തു പരാമർശിച്ചത് സുവിശേഷ ഭാഗങ്ങളിൽ വ്യക്തമാണ്. ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതിൽ ദുഃഖിച്ചതായി നാം കാണുന്നു. മനുഷ്യനെയും ഇഴജാതി, പറവജാതി, മൃഗജാതി എന്നിവ മൂലം ദൈവം ദുഃഖിതനായി. ദൈവം ഭൂമിയെ നോക്കി, ഭൂമി വഷളായി കണ്ടു. മാത്രമല്ല, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ട് ദൈവം ഭൂമിയെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ഈ വഷളത്വമുള്ള ഭൂമിയിൽ സകലവും വഷളായി മാറിയപ്പോൾ അതിനിടയിൽ ദൈവത്തിൽ നിന്നും കൃപ ലഭിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അതാണ് നോഹ. ആ നോഹയെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, നോഹേ, ഞാൻ നിന്നോട് പറയുന്നത് പോലെ നീ പ്രസംഗിക്കണം, നീ ചെയ്യണം, ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ നീ പാലിക്കണം. പ്രിയ ദൈവമക്കളെ, നോഹ മറിച്ചൊരു ചോദ്യം ചോദിക്കാതെ ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. ദൈവം പറഞ്ഞ മരം കൊണ്ട് പെട്ടകം, ദൈവം പറഞ്ഞ അളവിൽ, ദൈവം പറഞ്ഞ പൊക്കത്തിൽ, തൂക്കത്തിൽ, എല്ലാ അർത്ഥത്തിലും അതുപോലെ നോഹ ചെയ്തു. നാം വായിക്കുന്നു, ദൈവം നോഹയോട് പറഞ്ഞതുപോലെ നോഹ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തുവെന്ന് 6 അവസാന വാക്യത്തിൽ നാം കാണുന്നു. അങ്ങനെ ദൈവം പറഞ്ഞത് അതുപോലെ നോഹ അനുസരിച്ചു. നോഹയോട് പറഞ്ഞു, നീ വേണ്ട ഭക്ഷണ സാധനങ്ങൾ മുഴുവനും സംഗ്രഹിച്ചു കൊള്ളുക. അങ്ങനെ വേണ്ടതെല്ലാം കരുതി ദൈവം പെട്ടകത്തിന്റെ വാതിലടയ്ക്കുന്നു. 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം തന്നെ അനുസരിച്ച നോഹയെയും കുടുംബത്തെയും ഓർത്തു, ജീവജാലങ്ങളെ ഓർത്തു, ഭൂമിമേൽ കാറ്റടിപ്പിച്ച് മഴയെ നിർത്തി, വെള്ളത്തിൻ്റെ ഉയർച്ച നിൽക്കുവാൻ തുടങ്ങുന്നു. അതെ, നാം താഴോട്ടുള്ള വാക്യങ്ങളിൽ കാണുന്നു, 150 ദിവസത്തിന് ശേഷം വെള്ളം കുറേശ്ശെ കുറയുവാൻ തുടങ്ങുന്നു. പ്രിയ ദൈവജനമേ, ദൈവത്തെ അനുസരിക്കുന്നവരെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പകൽ ഞാനും നിങ്ങളും ഒരു വലിയ പാൻഡമിക് സിറ്റുവേഷനിൽ കൂടാണ് കടന്നു പോകുന്നത്. ഏകദേശം 2 കേരളമെന്നോ ഇന്ത്യയെന്നോ ഇന്ന രാജ്യങ്ങളെന്നോ ഭൂഖണ്ഡമെന്നോ മാറ്റമില്ലാതെ ലോകം മുഴുവനും COVID-19 എന്ന കൊറോണ വൈറസിന്റെ കരാള ഹസ്തത്തിലാണ്ട് അനേകർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അനേകർ വിവിധ
ആരോഗ്യ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നു. ഈ സ്ഥിതിയിൽ നമുക്കൊരൊറ്റ ആശ്വാസ മാർഗമേ ഉള്ളൂ, തമ്പുരാനിലേക്ക് നോക്കുക, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, ദൈവം പറയുന്ന അതുപോലെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക, അനുസരിക്കുന്നവരെ ഓർത്ത് സ്വർഗത്തിലെ ദൈവം കാറ്റടിപ്പിച്ച് ഈ പാൻഡമിക്കിനെ പിടിച്ചു നിർത്തട്ടെ, ഇല്ലാതെയാക്കട്ടെ. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ദേശത്തിൽ ഒരു വിടുതലിന്റെ സ്വർഗീയ കാറ്റ് അയക്കുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അതേ പ്രിയമുള്ളവരെ, അനുസരിക്കുന്ന ദൈവമക്കളെ, ദൈവം പറയുന്ന അതുപോലെ ചോദ്യം ചെയ്യാതെ ഉൾക്കൊള്ളുന്ന ദൈവമക്കളെ, ഓർക്കുന്ന, അവർക്ക് വേണ്ടി ഇടപെടുന്ന, പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ശമുവേൽ പ്രവാചകൻ ശൗൽ രാജാവിനോട് പറഞ്ഞു, അനുസരിക്കുന്നത് യാഗത്തെക്കാളും കേൾക്കുന്നത് മുട്ടാടികളുടെ മേധസ്സിനെക്കാട്ടിലും നല്ലതാണ്. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളോട് പറയുന്നത്, അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ എന്നിവ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ വരുമ്പോൾ തമ്പുരാൻ നമ്മളെ ഓർക്കും, നമ്മുടെ അവസ്ഥയെ ഓർക്കും, നമ്മുടെ തലമുറയെ ഓർക്കും, നമുക്കുള്ളതിനെ ഓർക്കും, നമ്മുടെ സ്ഥാപനത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ സകലത്തെയും ഓർത്ത് ദൈവം ഇടപെടുവാൻ തുടങ്ങും. അവൻ കാറ്റടിപ്പിക്കുന്നിടത്ത് കാറ്റിനെ അടിപ്പിക്കും, അവൻ ദൂതനെ അയക്കുന്നിടത്ത് ദൂതനെ അയക്കും, അവൻ ആളിനെ അയക്കുന്നിടത്ത് ആളിനെ അയക്കും. ഏത് നിലയിൽ എങ്ങനെ ഇടപെടണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അങ്ങനെ ദൈവം ഇടപെടുകയും നമ്മുടെ വിഷയത്തിന് മറുപടിയും ഉത്തരവും അനുഗ്രഹവും നൽകി ദേശത്ത് നന്മയോടെ നിർത്തുവാൻ ഇടയാകും. അതേ പ്രിയമുള്ളവരെ, നോഹ ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് ദൈവം നോഹയെയും നോഹയുടെ കൂടെ ഉണ്ടായിരുന്ന കുടുംബത്തെയും ജീവജാലങ്ങളെയും ഓർക്കുകയും ഭൂമിമേൽ കാറ്റടിപ്പിച്ച് മഴയെ നിയന്ത്രിക്കുകയും അങ്ങനെ ഇതാ ഈ ഭൂമിയുടെ അവകാശികളായി 8 പേർ മാറ്റപ്പെടുകയും ചെയ്തു. അതെ, അവർ 8 പേർ ഈ ഭൂമിയിലെ ജീവനുള്ള മനുഷ്യരായി അവശേഷിച്ചു. നമ്മുടെ ജീവിതത്തിലെ ശാപങ്ങളെയും നഷ്ടങ്ങളെയും തകർച്ചകളെയും മാറ്റി അനുഗ്രഹത്തിന്റെ ഒരു വലിയ കലവറയിലേക്ക് തമ്പുരാൻ ഇന്ന് പകൽ കൊണ്ടെത്തിക്കും. അങ്ങനെ ഞാനും നിങ്ങളും ദൈവകൃപയുടെ അനുഗ്രഹം പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. അങ്ങനെ ഒരു ധന്യദിനമായി ഇന്നത്തെ ദിനം എന്റെ എല്ലാ ശ്രോതാക്കളുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് പ്രാപിച്ചെടുക്കുവാൻ ദൈവം പറയുന്നത്, നോഹയെ പോലെ, പൂർവ്വപിതാക്കന്മാരെ പോലെ ചോദ്യം ചെയ്യാതെ അനുസരിപ്പാൻ നമ്മളെ ഇടയാക്കട്ടെ. അതിനായി പ്രാർത്ഥനയോടെ നമുക്ക് ഒരുങ്ങാം. ദൈവകൃപ പ്രാപിപ്പാൻ, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് യുഗായുഗങ്ങൾ അവനോട് ചേർന്ന് നിത്യതയിൽ വാഴുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ധന്യവും മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ മാസത്തിന്റെ 25-ാം തീയതി കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതിനാൽ സ്തോത്രം. അപ്പാ, ലോകം മുഴുവനും വർഷത്തിൽ കൂടെയും അതിക്രമത്തിൽ കൂടെയും കടന്നുപോയപ്പോൾ നോഹ ദൈവകൃപ പ്രാപിച്ച വലിയ അനുഗ്രഹിക്കപ്പെട്ട പദവിയിൽ എത്തിച്ചേർന്നത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. തന്മൂലം ദൈവം പറഞ്ഞത് മുഴുവനും നോഹ അനുസരിക്കുകയും പ്രതികൂലത്തിന്റെ കാറ്റ് ലോകം മുഴുവനും വിതച്ച് 180 ദിവസം വെള്ളം പൊങ്ങിയപ്പോൾ നോഹയെയും കുടുംബത്തെയും ഓർത്ത് ദൈവം ഇടപെട്ട ദൈവത്തിന് വലിയ പദ്ധതിക്കായ സ്തോത്രം. ഈ നാളുകളിൽ ഞങ്ങൾ കടന്നു പോകുന്ന വേദന നിറഞ്ഞ, പ്രതികൂലം നിറഞ്ഞ, പ്രതിസന്ധി നിറഞ്ഞ അവസ്ഥയുടെ മേൽ സ്വർഗമേ അവിടുന്ന് ഇടപെടണമേ, അവിടുന്ന് ഇറങ്ങി വരണമേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അറുതി നൽകണമേ. അങ്ങനെ ദൈവകൃപ പ്രാപിപ്പാനും സ്വർഗീയ വിടുതൽ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് ജ്വലിക്കുന്ന ജ്യോതിസ്സുകളായി ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങേക്ക് വേണ്ടി വർത്തിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമെന്ന്
യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാരാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവം പറയുന്നത്, വചനം നമ്മോട് അനുശാസിക്കുന്നത് ചോദ്യം ചെയ്യാതെ അതുപോലെ ഉൾക്കൊണ്ട് സ്വീകരിച്ച് അനുസരിച്ച് ദൈവപാതയിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രതികൂലങ്ങൾ കണ്ട് മാറി നിൽക്കുന്നവനല്ല ദൈവം. തീർച്ചയായും വേണ്ട വിധത്തിൽ ഇടപെടുകയും നോഹയുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് പാത്രീഭൂതരായെങ്കിൽ നമ്മുടെ ജീവിതവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ പകൽ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അത് പ്രാപിപ്പാൻ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ട് അനുസരിച്ച് പ്രാർത്ഥനയോടുകൂടി വചനത്തെ അനുസരിക്കാം, ദൈവത്തെ അനുസരിക്കാം, അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് അസ് ഓൾ.